കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഗോതമ്പ് റോഡ് ക്വാറി വിഷയത്തിൽ ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറിയെ ഉപരോധിച്ച് സമരസമിതി. സമരസമിതിയുമായി ഉണ്ടാക്കിയ കരാർ ലംഘിച്ച് ക്വാറികൾ പ്രവർത്തിക്കുന്നതായി ആരോപിച്ചായിരുന്നു സമരം. അതേസമയം നിയമലംഘനങ്ങൾ പരിഹരിക്കാൻ ഈ മാസം 21 വരെ സമയം അനുവദിച്ചിട്ടുണ്ടെന്ന് സെക്രട്ടറി ടി ആബിദ പറഞ്ഞു. നമ്മുടെ ഒരു ഫോറി തുറക്കാൻ അനുമതി കൊടുക്കാൻ വേണ്ടിയാണ് കാറിന് സെക്രട്ടറി പോയിട്ടെ തോട്ടുമുഖത്ത്. ഇവിടെ ഇല്ലാതെ ഒരു ദുരന്തം ദുരന്ത നിവാരണ സമിതി അംഗം അതിന്റെ സെക്രട്ടറിന്റെ അടുത്ത് ഞങ്ങൾ ഒരു കാര്യം പറഞ്ഞിട്ട് അത് ചെയ്യാൻ അത് ദിവസം പോയിട്ടുണ്ട്. കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്തിലെ ഗോതമ്പ് റോഡ് തോണിച്ചാലിലെ ക്വാറി വിഷയത്തിൽ നാട്ടുകാരുടെ പ്രതിഷേധം തുടരുകയാണ്. നേരത്തെ ഗ്രാമപഞ്ചായത്തിന്റെയും റവന്യൂ അധികൃതരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തിയ നിയമലംഘനങ്ങൾ പരിഹരിക്കുന്നതിന് മുമ്പ് ക്വാറികൾ പ്രവർത്തിച്ചതിൽ പ്രതിഷേധിച്ച് സമരസമിതിയുടെ നേതൃത്വത്തിൽ കൊടിയത്തൂർ പഞ്ചായത്ത് സെക്രട്ടറി ടി ആബിദയെ ഉപരോധിച്ചു. ഉദ്യോഗസ്ഥർ ക്വാറിക്ക് അനുകൂല നിലപാടാണ് സ്വീകരിക്കുന്നതെന്ന് സമരസമിതി ആരോപിച്ചു. സമരക്കാരോട് പുറത്തു പോവാൻ സെക്രട്ടറി ആവശ്യപ്പെട്ടത് രൂക്ഷമായ വാഗ്വാദത്തിനും കാരണമായി. ക്വാറിയുടെ പ്രവർത്തനം നിർത്തിവെക്കണമെന്ന് തന്നെയാണ് തങ്ങളുടെ ആവശ്യമെന്ന് സമരക്കാർ പറഞ്ഞു. നേരത്തെ ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ വെച്ച് തങ്ങളുമായി ഉണ്ടാക്കിയ ധാരണയുടെ ലംഘനമാണ് നടന്നതെന്നും സമരക്കാർ പറഞ്ഞു. ഉപരോധം ഞങ്ങൾ സമരസമിതിയായിട്ട് പഞ്ചായത്തിൽ ഇരുന്ന് ഉണ്ടാക്കിയ എഗ്രിമെന്റ് ലംഘിച്ചതുകൊണ്ടാണ് ഇന്നൊരു സമരം ചെയ്യേണ്ടി വന്നത്. അവിടെ പഞ്ചായത്ത് സെക്രട്ടറി കൊടുത്ത നോട്ടീസിൽ ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ നോട്ടീസ് കൊടുത്തിട്ടില്ല എങ്കിലും പഞ്ചായത്ത് സെക്രട്ടറിക്ക് പറഞ്ഞ കാര്യങ്ങൾ പോലും നടപ്പാക്കാതെ ഇന്ന് അവിടെ പ്രവൃത്തി ആരംഭിച്ചിട്ടുണ്ട്. അത് അന്നുണ്ടാക്കിയ ധാരണക്ക് ലംഘനമാണ്. ആ ലംഘനത്തിന്റെ പേരിലാണ് ഇന്ന് സെക്രട്ടറിനെ ഉപരോധിച്ച്. 45 മിനിറ്റോളം നേരത്തെ ഉപരോധത്തിനൊടുവിൽ മുക്കം പോലീസ് സ്ഥലത്തെത്തി സമരക്കാരുമായി ചർച്ച നടത്തുകയും പ്രദേശം സന്ദർശിക്കുമെന്ന് ഉറപ്പു നൽകുകയും ചെയ്തതോടെയാണ് സംഘർഷാവസ്ഥയ്ക്ക് അയവ് വന്നത്. അതേസമയം പ്രശ്നം പരിഹരിക്കുമെന്ന് ക്വാറി ഉടമകൾ ഉറപ്പു നൽകിയിട്ടുണ്ടെന്നും അവർക്കാവശ്യമായ സമയം നൽകേണ്ടതുണ്ടെന്നും ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി ടി ആബിദ പറഞ്ഞു. ഈ മാസം 21 വരെയാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. അതിനു മുമ്പ് തന്റെ മുമ്പിൽ സമരം നടത്തിയത് മറ്റു വലിയ ലക്ഷ്യങ്ങൾക്കാണെന്ന് സംശയമുണ്ടെന്നും സെക്രട്ടറി പറഞ്ഞു. അതില് 11/3/2024 ഇവര് ആദ്യമായിട്ട് നമുക്ക് ഈ രണ്ട് ക്വാറികളെ സംബന്ധിച്ച്, അതായത് പ്രൊഫൈല് പിന്നെ പള്ളിക്കപ്പറമ്പിൽ എന്ന രണ്ട് ക്വാറികളെ സംബന്ധിച്ച് ഒരു പരാതി ഇവിടെ കിട്ടുന്നത്. അവരെ പാറ പൊട്ടിച്ച് മാറ്റി വലിയ കൂനകളാക്കി മണ്ണുകൾ കൂട്ടിയിട്ടു എന്നാണ് പരാതിയിൽ പറഞ്ഞിരിക്കുന്നത്. അതുപോലെ കുടിവെള്ള സ്രോതസ്സുകൾ മുട്ടിച്ചിട്ടുണ്ട് എന്നും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇതനുസരിച്ച് അന്ന് തന്നെ നമ്മൾ നോട്ടീസ് കൊടുത്ത് പിറ്റേന്ന് അവര് നമ്മൾ മീറ്റിംഗ് വിളിച്ചു. മീറ്റിംഗിൽ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, സമരസമിതി നേതാക്കൾ എന്നിവരൊക്കെ സന്നിഹിതരായിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എടുത്ത തീരുമാനം അവിടെ ഒരു കമ്മിറ്റി, ഒരു സബ് കമ്മിറ്റി ഫോം ചെയ്തു. ഇവര് പോയി വന്നിട്ട് നമുക്ക് തന്ന റിപ്പോർട്ട്, അതിൽ ഇയാളുടെ ക്വാറിയിൽ ഒരു സംരക്ഷണ ഭിത്തി, റോഡിന് സംരക്ഷണ ഭിത്തി ഇല്ലാന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ആയതുകൊണ്ട് ആ ആവലാതി പരിഹരിക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ രണ്ടാമത് ക്വാറിയുടെ താഴെ ഭാഗങ്ങൾക്ക് മാലിന്യം മഴക്കാലത്ത് ഒഴുകി എത്തുന്നുണ്ട് എന്ന് ജനങ്ങൾ പരാതി പറഞ്ഞിട്ടുണ്ട്. അതിനും അയാൾ പരിഹാരം കാണേണ്ടതുണ്ട്. പിന്നെ താങ്കളുടെ ക്വാറിയിലേക്കുള്ള റോഡിനോട് ചേർന്ന് നിർമ്മാണം മൂലം മഴക്കാലത്ത് ജനം ഒഴുകുന്ന തോടുകളുടെ സ്വാഭാവിക ഒഴുക്ക് തടസ്സപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആയത് പുനഃസ്ഥാപിക്കാനുള്ള മാർഗങ്ങൾ ചെയ്യാൻ നിർദ്ദേശം നൽകുന്നു. 7 ദിവസത്തെ സമയമാണ് നമ്മൾ അവർക്ക് കൊടുത്തിരിക്കുന്നത്. 14/3 ഞാൻ നോട്ടീസ് കൊടുത്തത്. 21/3 വരെ സമയമുണ്ട്. നിയമപരമായി സ്റ്റോപ്പ് മെമ്മോ നൽകാൻ തനിക്ക് അവകാശമില്ലെന്നും തന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തുകയാണെന്നും സെക്രട്ടറി പറഞ്ഞു. അതേസമയം സമരസമിതിയും പോലീസും ക്വാറികൾ സന്ദർശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ ക്വാറിയുടെ പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ട്. ഈ ക്വാറി പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ചർച്ചയ്ക്ക് ഒരു ചർച്ച നടന്നിരുന്നു. ആ ചർച്ചയിൽ ചർച്ചയുടെ പ്രകാരം തീരുമാനം, പിന്നെ ഈ ഇവിടെ കണ്ട പ്രശ്നത്തിന് പരിഹാരം കണ്ടിട്ടേ ഇനി ക്വാറി പ്രവർത്തിക്കാവൂ എന്നാണ് ഇവിടെ ചർച്ചയിൽ തീരുമാനം പറഞ്ഞിരുന്നത് സെക്രട്ടറി. ഇന്നത് നിയമം ലംഘിച്ചാണ് ഇവിടെ പണി നടന്നത്. അപ്പോൾ അവിടെ നാട്ടുകാർ വന്ന് നേരെ സെക്രട്ടറിയുടെ അടുത്ത് വന്ന് ഉപരോധം നടത്തി. ലാസ്റ്റ് പിന്നെ സെക്രട്ടറിയെ പോലീസിനെ വിളിച്ച് അവിടുന്ന് ഇവിടെ പോലീസ് ഇവിടെ സ്ഥലം സന്ദർശിച്ച് ഇവിടെ ക്വാറി പണി ഇവിടെ നിർത്തി വെക്കാൻ തീരുമാനമായി.
പിന്നെ ഇന്ന് 4 മണിക്ക് സ്റ്റേഷനിൽ വെച്ചിട്ട് ചർച്ചയ്ക്ക് വിളിച്ചിട്ടുണ്ട്. ക്വാറി വിഷയത്തിൽ കഴിഞ്ഞ ദിവസം നാട്ടുകാർ ഒന്നടങ്കം പ്രദേശം സന്ദർശിച്ചിരുന്നു. ക്യാമറാമാനുമാരായ ജിയൻ ആസാദിനും റഫീഖ് തോട്ടുമുഖത്തിനുമൊപ്പം സി ഫസൽ ബാബു, CTV പ്രാദേശിക വാർത്താ.